ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡാൻസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഡെലിവറി ആഫ്റ്റർ ഡെലിവറി കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനും കൂടി പറ്റിയ തരത്തിലുള്ള നൈറ്റികളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ യൂസ് ചെയ്ത ഒന്ന് രണ്ട് ഫീഡിങ് നൈറ്റി അല്ലെങ്കിൽ മെറ്റേണിറ്റി നൈറ്റി ഏതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചുതരാം. അതോടൊപ്പം തന്നെ നമുക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ചുരിദാറുകൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ സിബ് പിടിപ്പിക്കുക. പക്ഷേ ഇപ്പോഴത്തെ ചുരിദാറുകളൊക്കെ വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ വർക്കുകളൊക്കെ വന്നെ ചുരിദാറുകളായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു സിബ് വയ്ക്കുമ്പോൾ ആ ചുരിദാറിൻ്റെ ഭംഗി അങ്ങനെ തന്നെ പോകും. ഒരു ഫീഡിങ് ഡ്രസ്സൊക്കെ ആയിട്ട് നമ്മൾ കടയിൽ പോയി മെറ്റേണിറ്റി വേറൊക്കെ ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പൈസയാവുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ചുരിദാറുകളൊക്കെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഫീഡിങ് ചുരിദാറുകളൊക്കെ ആയിട്ട് മാറ്റാം, ഫീഡിങ്ങിനോട് പറ്റുന്ന ചുരിദാറുകളൊക്കെ ആയിട്ട് മാറ്റാം എന്നുള്ളത്. നമ്മൾ പുതിയ ചുരിദാറുകളൊക്കെ തയ്ക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് കട്ട് ചെയ്യാണ്ട് നമുക്ക് വേറെ എവിടെയൊക്കെ ആ വർക്കുകളൊക്കെ പോവാതെ സിബ് പിടിപ്പിക്കാം എന്നുള്ളതിനോടുള്ള കുറച്ച് ഐഡിയാസ് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്ത നൈറ്റികൾ കാണിച്ചു തരാം. മെറ്റേണിറ്റി നൈറ്റികൾ ഏതൊക്കെ യൂസ് ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഇതേ ഈ ഒരു നൈറ്റിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൈറ്റിയാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്യുവർ കോട്ടനാണ്, നല്ല സോഫ്റ്റാണ്. അതും ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടന്ന ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസത്തിലായിരുന്നു, February 28th എൻ്റെ ഡെലിവറി. അപ്പോൾ മാർച്ച് ഏപ്രിൽ അറിയാമല്ലോ നല്ല ചൂടുള്ള സമയമായിരുന്നു. അപ്പോൾ ആ ചൂടുള്ള സമയത്ത് എനിക്ക് നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയൊരു നൈറ്റി ആയിരുന്നു ഇത്. അപ്പോൾ ഇത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, തൃശ്ശൂർ റൗണ്ടിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ നൈറ്റി നമുക്ക് ആദ്യം കാണാം. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു നൈറ്റിയാണ് കേട്ടോ. ഇതാണ് ഈ നൈറ്റി ഭാഗം നമുക്ക് പൊക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ നമുക്കിവിടെ സിബ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആയിരിക്കണം കണ്ട, ഇവിടെ സിബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി ഫീഡ് ചെയ്യാൻ പറ്റും. നല്ല കംഫോർട്ടായിട്ടുള്ളൊരു നൈറ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നൈറ്റ് ഒരു കോട്ടനാണ്, നമുക്ക് ചൂടുകാലത്തൊക്കെ ഇടാൻ പറ്റിയൊരു നൈറ്റിയാണ്. ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബോട്ട്നെക്ക് പോലത്തെ ഇതാണ്, എനിക്ക് ബോട്ട്നെക്കുള്ള ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു നൈറ്റി ആയിരുന്നു. പെട്ടെന്ന് നമ്മളിത് ഇട്ടും കൊണ്ട് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയ പോലില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലെയർ ഇവിടെ ഫ്രണ്ടിലുള്ള കാരണം നമ്മൾ കുഞ്ഞിനെ കൈപിടിച്ചിരിക്കുന്നതെന്ന് എല്ലാവരും വിചാരിക്കുള്ളൂ. ഫീഡ് ചെയ്യാമെന്ന് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒന്നാമത്തെ ഫീഡിങ് നൈറ്റി. ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇനി രണ്ടാമത് ഞാൻ യൂസ് ചെയ്തത് രണ്ട് ഒരേപോലത്തെ നൈറ്റിയാണ് കേട്ടോ, രണ്ടും ഒരേപോലത്തെയാണ്. ഇതിൻ്റെ തുണി ഞാൻ ഓർക്കണില്ല, ഒരു തുണിയുടെ പേര് അവരെന്തോ പറഞ്ഞു, തുണിയുടെ പേരെന്താന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇതാണ് ഞാൻ രണ്ടാമത് യൂസ് ചെയ്ത നൈറ്റി. ഇത് എനിക്കൊരു മണ്ടത്തരം കൂടിയേ പറ്റിയതെന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പോളിസ്റ്റർ പോലത്തെ ഒരു പോളിസ്റ്ററല്ല കേട്ടോ, പക്ഷേ പോളിസ്റ്റർ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അയ്യോ, എനിക്ക് ഇടാൻ കുറച്ച് ലൂസായതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. പക്ഷേ സംഭവം പ്രശ്നമില്ല. ഇത് നല്ല ഇതിടുമ്പോൾ നമുക്ക് ഓൾറെഡി മാർച്ച് മാസത്തിലൊക്കെ ചൂടാണല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് ഈ നൈറ്റി എടുക്കാതിരിക്കുന്നതന്നെയായിരിക്കും നല്ലത്. പക്ഷേ ഇതിൻ്റെ നൈറ്റി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, കുഴപ്പമില്ല. നല്ല മെറ്റേണിറ്റി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് സാധാ നൈറ്റിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ രണ്ട് സൈഡിൽ ഈ ഇവിടെ കുറച്ച് ഫ്ലെയർ, അതിൽ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് സിബ് ഇരിക്കുന്നത്. കണ്ട ഈ ഭാഗത്തായിട്ട് സിബ് ഉണ്ട്, ആ ഒരു സൈഡിലുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും സിബ് ഉണ്ട്. ഇതിലും പെട്ടെന്ന് ആര് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സിബുള്ള കാര്യം അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ കുട്ടീനെ പാല് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കുഞ്ഞിനെ കയ്യിൽ പിടിക്കുന്നു എന്ന് മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, അല്ലാതെ ഫീഡ് ചെയ്യാമെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഇത് സംഭവം നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ തുണിയുടെ മെറ്റീരിയൽ മാത്രമാണ് കുറച്ച് പ്രശ്നം ഉണ്ടായുള്ളൂ. പിന്നെ കുറച്ച് ലൂസായിട്ട് ഞാൻ അധികം ഷേപ്പ് ചെയ്യാൻ നിന്നില്ലായിരുന്നു. നമ്മൾ റൂമിൽ തന്നെയല്ലേ, പുറത്തേക്കൊന്നും പോകുന്നില്ല. അപ്പം
ഷേപ്പ് ചെയ്യാതിരുന്നത് എനിക്ക് ഗുണമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ചൂടുള്ള സമയത്ത് ലൂസി കിടക്കണ കാരണം കുഴപ്പമില്ലാണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ രണ്ടെണ്ണം സെയിം തന്നെയായിട്ടുള്ള നൈറ്റിയാണ്. ഇത് തൃശ്ശൂർ എലൈറ്റിന്ന് വാങ്ങിച്ചതാണ് ഞാൻ. ഫാഷൻ ഫാബ്രിക്കൊക്കെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. അതിന് തൊട്ടടുത്തുള്ള എലൈറ്റിന്ന് വാങ്ങിച്ചതാണ്. എലൈറ്റ് ഷോപ്പ് നല്ല ഷോപ്പാണ്. അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ വാങ്ങിക്കാൻ പോകാൻ പറ്റിയ ഒരു ഷോപ്പാണ്. എനിക്ക് ഇഷ്ടമുള്ള ഷോപ്പാണ് കേട്ടോ. അവിടെ നിന്നാണ് ഈ രണ്ട് നൈറ്റി ഞാൻ വാങ്ങിച്ചത്. ഇനി അടുത്ത നൈറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നൈറ്റിയാണ്. മീൻസ് ഏറ്റവും ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ മഞ്ഞ ആദ്യം കാണിച്ച നൈറ്റിയാണ്. രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ട നൈറ്റി ഇതാണ്. പക്ഷേ ഇതൊരു ഫീഡിങ് നൈറ്റി ആയിരുന്നില്ല. ഞാനത് കഴിഞ്ഞ് ഒരു ഫീഡിങ് നൈറ്റി ആക്കി മാറ്റിയതാണ്. എനിക്കിത് മറ്റേതിനെ പോലെ തന്നെ ഇത് നല്ല കോട്ടനാണ്. ഇടാൻ നല്ല സുഖമുള്ള ഇടാൻ നല്ല സുഖമുണ്ടായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ ചൂടുള്ള സമയത്തൊക്കെ ഇടാൻ നല്ല സുഖമുള്ള നൈറ്റി ആയിരുന്നു. എനിക്ക് റിലേറ്റീവ്സ് കാണാൻ വന്നപ്പോൾ തന്നെ പക്ഷെ എനിക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല സുഖമായതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു സിബ് പിടിപ്പിച്ചു. പക്ഷേ ഇത് സെൻറ്ററിൽ തന്നെയായിട്ടോ ഞാൻ സിബ് പിടിപ്പിച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു സിബ് പിടിപ്പിച്ചു, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ് പിടിപ്പിച്ചു. അപ്പോൾ പെട്ടെന്ന് അതൊരു സിബായിട്ട് തോന്നില്ല, ഒരു ലൈൻ പോണ പോലെ തോന്നുള്ളൂ. അല്ലാതെ സിബാണെന്ന് കരുതി സിബാണെന്ന് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ല. ഞാൻ സെൻറ്ററിൽ തന്നെയാണ് പിടിപ്പിച്ചത്. കാരണം കൃത്യമായിട്ട് ആ ഒരു കൃത്യമായിട്ടൊരു പോയിൻ്റ് ഇവിടെ ഉള്ള കാരണം ആ പോയിൻ്റിൽ നിന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററിൽ തന്നെ പിടിപ്പിച്ചേ. എനിക്ക് നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു നൈറ്റി ആയിരുന്നു ഇത്. ഇനി പിന്നെ ഒന്ന് രണ്ട് നൈറ്റി ഇതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് സിബ് പിടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാർ. നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ചുരിദാറിൽ നമുക്ക് എങ്ങനെ ഓൾട്ടർനേഷൻ നടത്തി ഒരു സിബ് പിടിപ്പിക്കാം എന്ന് കാണിച്ചു തരാം. അതായത് സെൻറ്റർ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് അത് എങ്ങനെ ഒരു ഫീഡിങ് നൈറ്റി ആയിട്ട് മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ സ്റ്റിച്ച് ചെയ്ത ഒരു ചുരിദാറായിരുന്നു, എൻ്റെ ഉണ്ടായ ഒരു ചുരിദാറായിരുന്നു. അപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ തന്നെ വർക്കുള്ള കാരണം എനിക്കിത് കട്ട് ചെയ്യാത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഇത് ഞാൻ ഈ ഐഡിയ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ശോഭാ സിറ്റി പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചേച്ചി ഇട്ടിട്ട് വന്നത് കണ്ടിട്ടാട്ടോ ഞാൻ ഈ മെത്തേഡ് ചെയ്തത്. എനിക്കും നല്ലതായിട്ടുണ്ട്, കാരണം ഫ്രണ്ടിൽ ഇതൊന്നും കട്ടാവില്ലല്ലോ എന്ന് കരുതിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ ചുരിദാറിൻ്റെ രണ്ട് സൈഡിൽ സിബ് പിടിപ്പിച്ചേക്കാണ്. ഇവിടെ അതേ സിബ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട, രണ്ട് സൈഡിലും സിബ് പിടിപ്പിച്ചേക്കാണ്. അത് ഇൻവിസിബിൾ സിബായിട്ട് പിടിപ്പിച്ചേക്കണത്, നോർമൽ സിബല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ സൈഡിലുള്ളതൊന്നും ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കാണുന്നില്ലല്ലേ. ഈ ഇവിടെ ഇങ്ങനെ ഇൻവിസിബിൾ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ ഒരു സിബ് പിടിപ്പിച്ചാൽ കാണാൻ പറ്റില്ല. ഏറ്റവും മുകളിൽ ഈ ഒരു ഇത് മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതത്ര വലിയ പ്രശ്നമുള്ളതെന്നാലും നമ്മൾ കൈ താഴേക്കിടുമ്പോൾ അത് കാണില്ല. ഇതാണ് ഒരു മെത്തേഡ് നമ്മുടെ. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരിദാറ് നമുക്ക് സൈഡിൽ സിബ് പിടിപ്പിച്ച് നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ടിലെ വർക്കൊന്നും കളയാതെ കട്ട് ചെയ്ത് കളയാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് സിബ് പിടിപ്പിക്കാവുന്നതാണ്. പക്ഷെ നമ്മളിതൊരു ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ലെങ്ത് ഇല്ലേ, ഇവിടെ നിന്ന് മുതൽ ഈ ഇവിടെ നിന്ന് മുതൽ കൈയുടെ ആ കൈക്കുഴം മുതൽ ഏറ്റവും അടി വരെ മാക്സിമം നമ്മുടെ ആ സ്ലിറ്റിൻ്റെ തൊട്ട് മുകളിൽ വരെ സിബ് ഉണ്ടായതാണ് ഏറ്റവും നല്ലത്. എന്നാലാണ് നമുക്കത് കംഫർട്ടബിളായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കുറച്ചിടം മാത്രം മതി എന്ന് കരുതി നമ്മൾ കുറച്ചിട വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യുമ്പോൾ ഒരുവിധം ഈ അടിയിലത്തെ സ്ലിറ്റിൻ്റെ തൊട്ട് മീതെ വരെയായിട്ട് വരാൻ പാകത്തക്ക രീതിയിൽ സിബ് പിടിപ്പിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയതായിട്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ സിബ് വെച്ച് നമ്മുടെ ആ നല്ല ഭംഗിയുള്ള വർക്കുകളൊന്നും കളയാതെ നമുക്ക്, അല്ലെങ്കിൽ കുറേ ആളുകളൊക്കെ ഉണ്ട് നമുക്ക് പുതിയ അധികം ചുരിദാറുകളൊക്കെ തയ്ക്കാതെ ഇരിക്കും. ഇപ്പോൾ തയ്ച്ചു കഴിഞ്ഞാൽ ഫീഡിങ് ചുരിദാറായിട്ട് തയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ കട്ട് വരില്ലേ എന്നൊക്കെ കരുതി നല്ല ഭംഗിയുള്ള ചുരിദാറുകളൊക്കെ തയ്ക്കാതെ വയ്ക്കും. പക്ഷേ ഇനി നമുക്ക് അതിങ്ങനെയൊന്നും വേണ്ട, നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഫ്രണ്ട് കട്ടൊന്നും ആവാതെ നമ്മുടെ വർക്കൊന്നും പോവാതെ എങ്ങനെയൊക്കെ ചെയ്യണേ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്കിങ്ങനെ രണ്ട് സൈഡിൽ ലൈൻ പോലെ സിബ് പിടിപ്പിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ പ്രിൻസസ് കട്ട് പോലെ
നമുക്ക് സിബ് പിടിപ്പിക്കാം. അപ്പം പ്രിൻസസ് കട്ട് പോലെ പിടിപ്പിച്ച് കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് യോക്കൊക്കെ വെക്കുമ്പോൾ യോക്കിൻ്റെ ആ ഒരു ലൈൻ സെപ്പറേഷനൊക്കെ ഉള്ളതിൻ്റെ ആ ലൈനിൻ്റെ അവിടെയായിട്ട് നമുക്ക് സിബ് പിടിപ്പിക്കാം. അപ്പോഴും നമ്മുടെ ചുരിദാറിൻ്റെ വർക്കുകളൊന്നും പോവില്ല, ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഒന്നായി പ്രിൻസസ് കട്ട്, രണ്ടായി യോക്കിൻ്റെ അവിടെ, മൂന്നായി. ഇപ്പം ഇങ്ങനത്തെ ഈ പിന്നെ നാലാമത്തെ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ട പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത ചുരിദാറിന് നമ്മൾ മാറ്റാൻ വേണ്ടി ചെയ്തില്ല. അതേപോലെ തന്നെ രണ്ട് സൈഡിൽ പിടിപ്പിക്കണമെങ്കിൽ അങ്ങനെയും പിടിപ്പിക്കാം. അപ്പോൾ നാല് ടൈപ്പായി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പുതിയതായിട്ട് ചുരിദാർ തയ്ക്കുമ്പോൾ സിബ്ബ് നമ്മുടെ വർക്കുകളൊന്നും കാണാതെ വൃത്തികേടാവാതെ പിടിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഐഡിയാസൊക്കെ വെച്ചിട്ട് നമ്മളിനി പുതിയ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ ഫീഡിങ്ങിനെ പറ്റിയ രീതിയിൽ തയ്ക്കുക, ഈ ഐഡിയാസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.